ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസറാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കോവിഡ് മൂലം സമ്പർക്ക പട്ടിക നീളുന്ന സാഹചര്യമാണ് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് എവിടെ പോയാലും സാനിറ്റൈസർ നിർബന്ധമാണ്, അതും വളരെ സേഫായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ സാനിറ്റൈസർ വളരെ സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. ഈവൻ നമുക്ക് വീട്ടിലാണേലും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലാണേലും ഒരു ഷോപ്പിലാണേലും പർച്ചേസ് ചെയ്താൽ നമുക്ക് ടച്ച് ചെയ്തായിരിക്കാം സാനിറ്റൈസർ യൂസ് ചെയ്യേണ്ട ഒരവസരം ഉണ്ടാകുക. എന്നാൽ ഈ ഓട്ടോമാറ്റഡ് ഡിസ്പെൻസർ നിങ്ങളെ ടച്ച് ചെയ്യാതെ വളരെ സേഫായിട്ട് സാനിറ്റൈസർ യൂസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഒന്ന്, ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സാനിറ്റൈസർ ഡിസ്പെൻസറാണ്. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവും കാണിച്ചു തരാം. ഓട്ടോമാറ്റിക് സാനിറ്റൈസർ സെൻസർ മെഷീനാണ് നമ്മുടെ മുന്നിലുള്ള ഈ പ്രോഡക്റ്റ്. അത് രണ്ട് കമ്പനികളുടെ പ്രോഡക്റ്റ് ഉണ്ട്. അത് വൈസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉണ്ട്. അതുപോലെ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ്, അതാണ് മെയിനായിട്ട് നമുക്ക് പറയേണ്ടത്. ടച്ച്ലെസ് ഫ്രീ സാനിറ്റൈസേഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സെക്യൂറും സേഫുമായിരിക്കും. നമ്മുടെ കൈകളിലേക്ക് ആ സെൻസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഡ്രോപ്സ് നമ്മുടെ കയ്യിലേക്ക് വീഴും. അത് റബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ വളരെ സുരക്ഷിതമായിരിക്കും. ഈ പ്രോഡക്റ്റിൻ്റെ മെയിൻ ബെനിഫിറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്: ഈസി റീഫില്ലിങ്, ഈസി വാൾ മൗണ്ട്, IR സെൻസർ, സ്പിൽ പ്രൂഫ് ഡിസ്പെൻസിങ് ആണ്, അതുപോലെ DC ജാക്കാണ്, ABS ബോഡിയാണ്, സ്മാർട്ട് ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ എല്ലാം മെച്ചം എന്ന് പറയുന്നത് 900+ യൂസേഴ്സ് പെർ 1000 mm. ഈ രണ്ട് പ്രോഡക്റ്റും വാൾ മൗണ്ട് ചെയ്യാം, അതേപോലെ തന്നെ ടേബിൾ ടോപ്പും ഉള്ള ഒരു പ്രോഡക്റ്റാണ്. വാൾ മൗണ്ട് നമുക്ക് ഭിത്തിമേൽ ഫിക്സ് ചെയ്യാം, അതേപോലെ തന്നെ ടേബിളിൽ സ്റ്റാൻഡേൽ നമുക്ക് വേണമെങ്കിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ അത് രണ്ട് അൺബോക്സ് ചെയ്യുമ്പോൾ ഈ പ്രോഡക്റ്റ് എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അൺബോക്സിംഗ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിസ്പെൻസറിൻ്റെ ഫസ്റ്റ് ലുക്കാണത്. ഇത് പുറത്തേക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു കവറിലൊക്കെ പാക്ക് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഈ ഇതാണ് നമുക്ക് പ്രോഡക്റ്റ് എന്ന് പറയാനുള്ളത്. ഈ ഡിസ്പെൻസർ അത് ഓൾറെഡി മുകളിലൊരു ഇത് പൊങ്ങിയിരിക്കുന്നുണ്ട്. ഇത് സംഭവം വേറൊന്നുമല്ല, അത് നമുക്ക് ലിക്വിഡ് ഒഴിക്കാനുള്ള അല്ലെങ്കിൽ സാനിറ്റൈസർ ഒഴിക്കാനുള്ള ഒരു ഇതാണ്. ഇപ്പോൾ വൈസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ്, ഡിസ്പെൻസറാണിത്. ഇത് അതിൻ്റെ ഒരു നോബ് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ സെൻസർ, പിന്നെ അതിൻ്റെ ലിക്വിഡ് അല്ലെങ്കിൽ ആ ഡ്രോപ്സ് വരുന്ന ഒരു പോയിൻ്റാണ്. അത് ആ സെൻസറാണ്, ആ സെൻസർ വരുന്ന പോയിൻ്റാണ്, അത് ആ നോബാണ്, അത് പിന്നെ അതാണ് നമ്മുടെ മെഷീൻ. ഇത് ഡ്രോപ്സ് വരുന്നത്, അപ്പോൾ ഇതുവഴിയാണ് ഡ്രോപ്സ് വരുന്നത്. ഇപ്പോൾ എന്തായാലും ഇതുണ്ട്, വാൾ മൗണ്ട് ചെയ്യാനുള്ള ഇതെല്ലാം വരുന്നുണ്ട്. നമ്മൾ പ്ലഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ലൈറ്റ് തെളിയും, അതാണ് ഈ ലൈറ്റ്. പിന്നെ താഴെ ആ ഡ്രോപ്സ് വരുന്നതിനനുസരിച്ച് അത് ചെറിയൊരു ഫ്ലാഷ് പോലെ വരും, കാണിക്കുക. എന്തായാലും ഇതിലൂടെയാണ് നമ്മൾ സാനിറ്റൈസർ അകത്തേക്ക് ഒഴിക്കുന്നത്. ഇവിടെ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ സാനിറ്റൈസർ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡയറക്റ്റ് പ്ലഗ് ഇൻ ചെയ്താൽ മതി. ഇത് 1 ലിറ്ററിൻ്റെ സാനിറ്റൈസർ ഡിസ്പെൻസറാണ്. ഇതിൻ്റെ അകത്തൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൻസറിൻ്റെ അവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് ഒരു ഡ്രോപ്സ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പോൾ അത് എന്താണെന്നുള്ള വർക്ക് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഈ ബാക്കിൽ കാണുന്നത് ഓരോ സ്ക്രൂവും ചെയ്തിട്ട് വാൾ മൗണ്ട് ചെയ്യാനുള്ള ഓരോ ഹോളാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാറണ്ടി കാർഡാണ്. 1 ഇയർ വാറണ്ടിയാണ് കമ്പനി ഇതിന്, റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കേട്ടോ. അപ്പം ഈ കവറിൽ കാണുന്ന അതിൻ്റെ വാറണ്ടി കാർഡാണ്. അതിൻ്റെ കൂടെ എന്തോ ഒരു ഓഫറോ ഒരു കൊടുക്കുന്നുണ്ട്, 2000 വെട്ടിയിട്ട് 1750 രൂപയുടെ ഒരു ഓഫർ കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ അഡാപ്റ്ററാണ്, 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ്. DC ചാർജറാണ് വരുന്നത്. 12 വോൾട്ടിൻ്റെ ഈ അഡാപ്റ്റർ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഈ കവറിൽ ഇങ്ങനെ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. വാൾ മൗണ്ട് ചെയ്യേണ്ട, പ്ലഗ് ചെയ്യേണ്ട, നമുക്ക് ഇതുമായിട്ട് ആ കോഡ് കണക്ട് ചെയ്ത് നേരെ ഡയറക്റ്റ് പ്ലഗ് ചെയ്യുക. അപ്പോൾ തന്നെ വേറെ അതിൻ്റെ അകത്ത് ഒന്നും വരുന്നില്ല, ഇതാണ് അഡാപ്റ്റർ വരുന്നത്. പിന്നെ അവസാനം വരുന്നത് വാൾ മൗണ്ട് ചെയ്യേണ്ട സ്ക്രൂവും അതിന് വേണ്ട ഒരു എക്യുപ്മെൻറ്റുമാണ്. ഇനി ഇത് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഈ സൈഡിലാണ് ഇതിൻ്റെ കണക്ട് ചെയ്യേണ്ട കോഡ് വരുന്നത്. അപ്പോൾ നേരെ പ്ലഗ് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ ലൈറ്റ് ഇങ്ങനെ കാണും, ഈ ഒരു ലൈറ്റ് ഇങ്ങനെ വരും. അപ്പോഴാണ്
അതിൻ്റെ ആ ഒരു സെൻസിങ്ങിന് വേണ്ട ലൈറ്റ് താഴെയാണ്. ആ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് താഴെ കൈവച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ വൈറ്റ് ലൈറ്റ് എൽ ഇ ഡി ഫ്ലാഷ് പോലെ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇങ്ങനെ കൈ താഴെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്, ആ എൽ ഇ ഡി ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ കൈ വെക്കുന്നതിനനുസരിച്ച് ഓരോ ഡ്രോപ്സ് കയ്യിലേക്ക് വീഴും, അത് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സെൻസറാണ് കേട്ടോ. സെൻസർ ഫാസ്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ കയ്യിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ടൊന്ന് എടുത്ത് നോക്കിയത്. അപ്പോൾ നമ്മൾ തീർത്തും താത്തു കഴിഞ്ഞാൽ ഫ്ലാഷ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, കൈ വെച്ച് കഴിയും ഫാസ്റ്റാണ്, അത് നല്ല കറക്റ്റാണ്. ഇതാ 2 ലിറ്ററിൻ്റെ ഡിസ്പെൻസറാണ്, ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യണ്ടേ. മറ്റേത് 1 ലിറ്റർ ആയിരുന്നു നമ്മൾ കാണിച്ചത്, അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് 2 ലിറ്ററിൻ്റെ ഒരു ഡിസ്പെൻസറാണ്, ഇതിങ്ങനെ അൺബോക്സ് ചെയ്തിട്ട് ഇതുകൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ എടുക്കാം. എടുത്തു കഴിയുമ്പോഴേക്കും ഫസ്റ്റ് കാണുന്ന ഒരു ലുക്ക് ഇതാണ്, നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബോഡിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. നമുക്ക് നോക്കാം ഇതിൻ്റെ ബബിൾ പാക്കിങ് അതോടെ നമ്മൾ പൊളിച്ചെടുക്കണം. ആ മൊത്തത്തിൽ ഒരു കവർ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് താഴെപ്പോലും കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി ഒരു കുറേ പാക്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ബോഡി, ട്രാൻസ്പെറൻ്റ് ആണ്. താഴോട്ടൊരു ചെറിയ ബാക്കി അതിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന അണ്ടർ പാക്കിങ്. അപ്പോൾ ഈ വീണ്ടും ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ ഊരിയെടുക്കാം. ഈ കവർ കൂടെ മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ടൂള്. അപ്പോൾ ഇവിടെ മേൽഭാഗമാണ് നമ്മളിങ്ങനെ തുറക്കേണ്ടത്. സാനിറ്റൈസർ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ മേൽഭാഗം പൂർണ്ണമായും പൊക്കിയെടുക്കാം. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറൊക്കെ പൊക്കുന്ന പോലെ മുഴുവനായിട്ട് പൊക്കിയെടുക്കാൻ സാധിക്കും. ഇത് വേണ്ട പ്രോഡക്റ്റ് പ്രൈസ് അതിൻ്റെ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 സെൻസറാണ് വരുന്നത്, മറ്റേതിന് 1 വന്നതെങ്കിൽ 2 സെൻസർ വരുന്നുണ്ട്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സെൻസറാണ്. പിന്നെ ഡ്രോപ്സ് വരുന്ന ഹോളാണ്. അപ്പോൾ എന്തായാലും നല്ല ഗ്ലാസ് ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അതാണ്. ഇത് നോബാണ്, നമ്മൾ അഡാപ്റ്റർ കണക്റ്റ് ചെയ്യേണ്ട നോബ്. ആ നോബ് പ്ലഗ് ചെയ്യുക, ഇതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പം പ്രോഡക്റ്റ് മൊത്തത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, മേക്ക് ഇൻ ഇന്ത്യ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട അത് തന്നെയാണ്, മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ്. ഇപ്പോൾ 2 ജാറ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇത് 2 ലിറ്ററിൻ്റെയാണ്. ഫസ്റ്റ് കാണുന്നത് ഒരു സ്റ്റാൻഡ്, ഇത് നമുക്ക് വാൾ മൗണ്ട് ചെയ്യാനുള്ളൊരു സ്റ്റാൻഡാണ്. പിന്നെ വരുന്നത് അഡാപ്റ്റർ. ഈ അഡാപ്റ്ററിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ടി ഷേപ്പാണ്. ഈ ടി ഷേപ്പിലെ ഒരു അഡാപ്റ്റർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ്. കോഡിന് ചെറിയ ഒരു വ്യത്യാസം വരുന്നുണ്ട്, അപ്പോൾ അത് കോഡ് കണക്ട് ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്, ഇതിൻ്റെ ഉൾവശം വേറെ ഒന്നുമില്ല, ഇങ്ങനെ വരും. അപ്പം ഇനി നമുക്കത് ഒന്ന് പ്ലഗ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, 2 ലിറ്ററിന് വരെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. 1 ഇയർ വാറൻറ്റി ഇതിൻ്റെ ബോക്സിലുണ്ട്. ആദ്യം ഒന്നുകൂടെ എടുത്ത് കാണിക്കുന്നത് നമുക്ക് ബോക്സ് വിളിക്കുമ്പോൾ കാണാം. ഇവിടെയാണ് പ്ലഗ് ചെയ്യേണ്ടത്, കോഡ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലഗിൻ ചെയ്തിട്ട് ഇതേപോലെ തന്നെ കൈവച്ച് കഴിഞ്ഞാൽ ആ ഡ്രോപ്സ് വീഴും. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടച്ച് സെൻസറാണ് ഇതിന് വരുന്നത്. 2 സെൻസറുണ്ട്, ഇതുണ്ട്. ഇത് ഫസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ കാരണം റെഡ് ലൈറ്റ് കത്തി നിൽക്കുന്ന കാണാം. ഈ ഫ്ലാഷ് ആ മീറ്ററുമായിട്ടുള്ള വ്യത്യാസം, ഓൾറെഡി ഈ മീറ്ററിന് താഴെ നമ്മുടെ ആ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ആ ഒരു ടേബിൾ ഉള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ അത് കിട്ടത്തില്ല, വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട്. കണ്ടോ ഇപ്പോൾ പച്ച കത്തി കണ്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കൈവച്ച് കഴിയുമ്പം പക്കായിട്ട് വർക്കൗട്ടാവും. എസ്റ്റാർ ട്രേഡ്സ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടറാണ് ഇത് റിവ്യൂ ചെയ്യാൻ തന്നത്. നിരവധി ജോബ് വേക്കൻസി ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺടാക്ട് നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക. എന്തായാലും കോവിഡ് തുടരുന്ന സാഹചര്യം വരെ ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് വളരെ സേഫും സെക്യൂറും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക് ദ ചെയിൻ എന്ന ആ ഒരു വാക്യത്തോടെ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വളരെ ഉപകാരപ്രദമായി തോന്നാമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.